ഇപ്പൊ കുറച്ച് ആൾക്കാർ നമ്മളിങ്ങനെ അറിയുന്നുണ്ട് അതേപോലെ അടിപൊളി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതായത് ഒരു ബിഗിനർ ഒരു യൂട്യൂബർന്ന് തുടങ്ങുമ്പോൾ തന്നെ അത്ര നല്ലൊരു ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇതുണ്ട്, അതായത് ഇപ്പൊ കൊറേ പേര് കല്യാണം കഴിച്ചിട്ട് ഉടനെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കല്യാണം കഴിക്കുന്ന കപ്പിൾസ് ഉണ്ട്. ഹലോ ഹായ് എല്ലാവർക്കും, ആദർശ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശിവാജി നഗറിലാണ്. ശിവാജി നഗറിൽ കണ്ടില്ലേ അൽ വായിദ് ഇസ്ലാമിക് ബ്ലോഗ് എന്ന് പറയുന്ന ഷോപ്പിന് മുന്നിലാണ്. ഇതാരുടെ ഷോപ്പ് എന്ന് അറിയാം? നിങ്ങളെല്ലാവരും യൂട്യൂബിൽ കുറച്ച് കപ്പിൾസ് ബ്ലോഗിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന രണ്ടാൾക്കാരുടെ ഷോപ്പ്സാണ്. അവരും അത് അവരുടെ ഫ്രണ്ട്സൊക്കെ കൂടിയുള്ള ഒരു ഷോപ്പ്സാണിത്. നമുക്ക് അവരെ പോയി കാണാം. ആരാളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും. എന്താ നമുക്ക് അവരെ കാണാം. ഹായ്. ഹലോ ആദർശ്. ഹായ് ഹായ്, എന്താണ് വിശേഷം? സുഖം തന്നെ. എങ്ങനെയുണ്ട്? അടിപൊളി. ഇതാ ഇവരെ അറിയത്തില്ലേ? ഇതും ഇത് നമ്മളെ ഷംനാസ്. ഇത് ഷംനാസിന്റെ വൈഫ്. ഇത് നമ്മളെ വേറൊരു പാർട്ണറിന്റെ വൈഫാണ്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുണ്ടെങ്കിൽ ട്രിപ്പൊക്കെ എങ്ങനെയുണ്ട്? ട്രിപ്പൊക്കെ അടിപൊളിയായിട്ട് പോകുന്നത്. നമ്മളിപ്പോ ഹംപിയിലേക്ക് പോകാനുള്ള ചെറിയൊരു പരിപാടി, ഹംപി ഗോവ, അതേപോലെ തന്നെ ഗോകർണ, കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം മുന്നേ. ഞാൻ കണ്ടു നിങ്ങള് അവിടെ നിന്നുള്ള വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. അതേപോലെ നിങ്ങള് ഈ പാരഗ്ലൈഡിംഗ് ഒക്കെ ചെയ്തത് കണ്ടായിരുന്നു. അതൊക്കെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ്. ഇനി അങ്ങോട്ടാ നിങ്ങളെ ട്രിപ്പും കാര്യങ്ങളൊക്കെ? ഇനി ഈ ഫസ്റ്റ് 2021 നമ്മള് രാജസ്ഥാൻ ട്രിപ്പ് ഉണ്ട്. ഇവളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് രാജസ്ഥാൻ. 2020 തീർക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഫസ്റ്റ് ട്രിപ്പ് അവിടെ തന്നെ ആയിക്കോട്ടെ. ട്രിപ്പ് എന്നല്ല, ചെറിയ ജസ്റ്റ് ഒന്ന് രാജസ്ഥാൻ ഒന്ന് കാണാം, ചെറിയൊരു ബിസിനസ് പർപ്പസും ഉണ്ട്. അങ്ങനെയൊക്കെ ഇവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം, കാരണം ഇത്രയും ഫേമസ് ആയ ഒരു കപ്പിൾ ബ്ലോഗേഴ്സിനെ നിങ്ങൾ അറിയാതിരിക്കാൻ ചാൻസ്. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആശ ആൻഡ് സലീൽ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പേര്. നമ്മള് ചെറിയ ബ്ലോഗിങ്ങും പരിപാടിയൊക്കെ ഇങ്ങനെ പോകുന്നല്ലേ. അതെ, ചെറിയ ബ്ലോഗിങ് ആണ് നിങ്ങളെ നമ്മളൊക്കെ ചെറുത്. അപ്പം പിന്നെ വ്ലോഗിംഗ് ഒക്കെ സുഖമായിട്ട് പോകണം. ഇല്ല, ഞാൻ 6 മാസമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട്, ലോക്ക്ഡൌണിന് ശേഷം. ലോക്ക്ഡൌണിന് ശേഷം തുടങ്ങി, പക്ഷെ അത്ര കണ്ടിന്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെ ഒന്നുകൂടി ആക്റ്റീവ് ആയത്. പിന്നെ ഞാനൊരു ആർക്കിടെക്ട് ആണ്. സ്വന്തം ബിസിനസ് ആയിട്ട് ബാംഗ്ലൂർ സെറ്റിൽ ചെയ്താണ്. നാട്ടിലോ? കാലിക്കറ്റ്. കോഴിക്കോട്? അതെ. നിങ്ങൾ കണ്ണൂര്? ഇങ്ങനെ ഫേമസ് അല്ലേ കണ്ണൂര്? എറണാകുളത്ത് തന്നെയല്ലേ സെറ്റിൽ ചെയ്തത്? ഇപ്പൊ എറണാകുളത്ത്. നമ്മള് 2 ദിവസം ഇവിടെ വന്നിട്ട്. അപ്പോ ഇത് എറണാകുളത്തുണ്ട് നമ്മുടെ ഷോപ്പ്, ബാംഗ്ലൂരും ഉണ്ട്. അപ്പോ ബാംഗ്ലൂര് ഇടക്കൊന്ന് വിസിറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അപ്പൊ അതിന് വന്നതാണ്. അതായത് ഞാനിപ്പോ നിക്കുന്ന ഇവരുടെ ഷോപ്പിലാട്ടോ. ഇവരുടെ ഷോപ്പ് ശിവാജി നഗറിലാണ്. ഇത് അൽവാദി എന്ന് പറയുന്ന ഒരു ബോട്ടിക്കാണ്. ഫർദാസും അതേപോലെ മാത്രമേ ഉള്ളൂ. അതായത് വെറൈറ്റി കളക്ഷൻ ഓഫ് ഫർദാസ് മൊത്തം നമ്മളെ ദുബായിലുള്ള കളക്ഷൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതെ. അപ്പൊ അതായത് ശിവാജി നഗർ നല്ല കോസ്റ്റ്ലി, നല്ല കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റി, നല്ല അടിപൊളി കോസ്റ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ കൊടുക്കട്ടോ. നിങ്ങൾ ബാംഗ്ലൂരുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ടോ? ഹോൾസെയിലുണ്ട്, റീറ്റെയിലുണ്ട്. അതിന്റെ താഴെ നമ്പർ എന്തായാലും കൊടുത്തേക്ക്. അതെ, എന്തായാലും കൊടുത്തേക്കാം. ഞാൻ നമ്പറും കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ? വേറെ യൂട്യൂബ് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർ നമ്മളിങ്ങനെ അറിയുന്നുണ്ട്. അതേപോലെ ഇല്ലല്ല, അത്രയ്ക്കും എത്താനായിട്ടില്ലല്ലോ. കുറെ ആൾക്കാർക്ക് ഉണ്ട്. നമ്മൾ ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അപ്പോഴേക്കും പൈസ വരുന്നില്ല, ഒരിക്കലും ഇല്ല. ഞാനിപ്പോ നമ്മളെ കയ്യിലുള്ള പൈസ എടുത്തിട്ടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു ഗോവ ഹംപി ട്രിപ്പ് പ്ലാനിങ്ങിലാണ്, അതിപ്പം പോകണം എന്നുള്ള ഇതിലാണ്. അപ്പൊ നിങ്ങളെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തൊന്ന് കാണാമെന്ന്. പിന്നെ നമുക്കും, അതായത് ഇന്നലെ റാസിൽ വന്നിട്ടുണ്ട്, അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ യൂട്യൂബേഴ്സ് ഉണ്ട്. ബാംഗ്ലൂർ 50 പേരിലുണ്ട്, പക്ഷെ എല്ലാവരും അത്ര ആക്റ്റീവ് ഒന്നല്ല. ജോബിനായിട്ട് വരുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ റാസിലിന്റെ അടുത്ത് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം, ഇങ്ങോട്ടും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം, എന്നാലാണ് ആൾക്കാർക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോ ഞാൻ പറഞ്ഞ ധൈര്യം ഇങ്ങോട്ട് ഷോപ്പിലേക്ക് വരാൻ പറ, അങ്ങനെയാണ് ആദർശ ഇവിടെ എത്തിയത്. ഞാൻ ഇന്നലെ രാത്രി വരെ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു, അങ്ങനെ വന്നതാണ് ഇവിടേക്ക്. എനിക്ക് എന്നാലും കണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ്, കാരണം എന്ത് സംസാരിക്കണം എന്നുപോലും എനിക്കത്ര, ഞാനൊന്നും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇവിടെ വന്ന് സംസാരിച്ച് തുടങ്ങിയതാണ് അങ്ങോട്ട്. പിന്നെ അതേപോലെ നിങ്ങളൊരു പേര് അങ്ങോട്ട് വിളിക്കാല്ലേ, കുഞ്ചു? അതേപോലെ ചില്ലി. ഓക്കെ, അത് നിങ്ങളെ ലൈഫിൽ അങ്ങനെ തന്നെയാണ് വീട്ടുകാർ പേര്? ഞാൻ സത്യം വിചാരിച്ചു പരസ്പരം വ്ളോഗിങ്ങിന് വേണ്ടി മാത്രമല്ല. അല്ല, ഓക്കെ, നല്ല രസല്ലേ. നാട്ടിൽ ചെല്ലി എന്ന് പറഞ്ഞാലേ അറിയൂ. അറിഞ്ഞത് ഇപ്പൊ ഈ വ്ളോഗ് തുടങ്ങിയ ശേഷം. ഓക്കെ, കണ്ണൂര്? കണ്ണൂർ ഏരിയ അല്ലേ? കണ്ണൂർ എവിടെയാ ശരിക്കും? കണ്ണൂർ മുഴപ്പിലങ്ങാട്. മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ അടുത്ത് തന്നെ? ബീച്ചിന്റെ അടുത്ത് തന്നെ. ശരിക്കും നാട്ടില്? ഞാൻ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി. ഓക്കെ, കരുനാഗപ്പള്ളി.
പിന്നെ എന്തായിരുന്നു എന്തോന്ന് ചോദിക്കാനുണ്ടായിരുന്നു നിങ്ങളടുത്ത്. ആ നിങ്ങളെല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചായിട്ട് കാരണം ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത്ര ഇതില്ല. എന്നാലും കാണാറുണ്ട് കേട്ടോ, കിട്ടുന്ന കാണാറുണ്ട്. ഇല്ലായൊന്നുമില്ല, നിങ്ങളെ ഗോവ ട്രിപ്പൊക്കെ ഞാൻ കണ്ടിട്ട് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ട്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ യാത്ര ഭയങ്കര യാത്ര ഞാനിപ്പോ ഗോവ എന്തൊക്കെ കഴിഞ്ഞു വന്നിട്ട് എങ്ങനെ ഉണ്ട് നോക്കിയ ശേഷമാണ് എനിക്ക് ബൈക്ക് എടുത്തൊരു സിംഗപ്പൂർ ട്രിപ്പ് പോവാൻ സോളോ ആയിട്ട് പോണം എന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് സ്പോൺസേഴ്സിനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും പോകും, കാരണം ബൈക്കാവുന്ന സമയത്ത്. അല്ല, ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ യൂട്യൂബ് തുടങ്ങാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ നമുക്ക് ആഗ്രഹങ്ങൾ നമ്മളെ യൂട്യൂബിലെ കൂടി നമ്മൾ ഷൂട്ട് ചെയ്ത് നമുക്ക് ആഗ്രഹങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു, പക്ഷെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. യൂട്യൂബില് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യുന്നതിന് നമുക്ക് വലിയ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഇതുപോലെ ട്രാവൽ ബ്ലോഗിംഗ്. ഞാൻ ശരിക്കും ഇൻസ്പയർ എന്ന് പറയുകയാണെങ്കിൽ സ്വീത് ഭക്തനും, അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നമ്മളെ സഞ്ചാരം, അതായത് സന്തോഷ് സാർ. സന്തോഷ് സാറിന്റെ വീഡിയോസ് ഞാൻ എല്ലാം കാണുന്ന ഒരാളായിരുന്നു അന്ന് പണ്ട് തൊട്ടേ കേട്ടോ. മലയാളി ബ്ലോഗേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന സുജിത്തിന്റെ നമുക്ക് ഭയങ്കര ആവശ്യങ്ങളുള്ള സംഭവങ്ങൾ സുജിത്തിന്റെ തമാശകളൊന്നും അല്ല, നമുക്ക് കുറച്ച് പോയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു പോയി കാണണം, കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സുജിത്താടം ഇവിടെ വരുമ്പോ ഞാൻ നോക്കിയായിരുന്നു, കണ്ട് കിട്ടിയില്ല, അങ്ങനെയൊന്നും കാണാൻ കിട്ടത്തില്ല ആളെ. പിന്നെ നിങ്ങളെ കിട്ടിയത് എന്റെ ഒരു ഭാഗ്യം എന്ന് പറയുമ്പോ. നിങ്ങൾ ഡോക്ടർ അല്ലേ ശരിക്കും പഠിച്ചത്? പിന്നെന്താ പറ്റി? അതെ, പോകുന്നില്ലേ? അതെ, കൊറേ ആൾക്കാര്. ഞാന് BBS കംപ്ലീറ്റ് ചെയ്തതാണ്, ഞാൻ എന്നിട്ട് 1 year പ്രാക്ടീസും ചെയ്തു. പക്ഷെ പിന്നെ അതിനുശേഷം നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് യൂട്യൂബ് ചെയ്യാൻ ആക്ച്വലി ഇഷ്ടപ്പെട്ടു, ചെയ്തു. ബിക്കോസ് ഡോക്ടർ ഡിഗ്രി എന്നൊരു സംഭവം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്ത് കോഴ്സ് പഠിച്ചാലും എനിക്കൊന്ന് ഡിഗ്രി നമ്മുടെ കയ്യിൽ ഉള്ള സാധനമാണ്. അതെനിക്കിപ്പോ കുറച്ച് വർഷം കഴിഞ്ഞാണെങ്കിലും യൂസ്ഫുൾ. പക്ഷെ ഈ ഒരു ഏജ് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് നടക്കാന് ഈ ചെയ്യുന്നത് ആ ഒരു എക്സ്പീരിയൻസ്, അതെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു പിന്നെ കിട്ടില്ല. ഈ ഒരു ഏജില് ഈ ഒരു ഹെൽത്തില് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, അത് കറക്റ്റ്. ഇങ്ങനെ ഫിയർ ഉള്ള ടൈമിന് എൻജോയ് ചെയ്യുന്നു, പിന്നെ അതനുസരിച്ച് ചെയ്യുമ്പോൾ നല്ല റെസ്പോൺസും കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ ടൈം വ്ലോഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു, അതായത് ഇപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ആദ്യം നിങ്ങളെ വ്ലോഗ്സ് ഒക്കെ കണ്ടൊക്കെ. ഇപ്പോൾ കുറേ കപ്പിൾസ് ആണെങ്കിലും കല്യാണം കഴിക്കുന്നതിന് ഉടനെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങള് ഞങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ആക്ച്വലി 1 year ആയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി, അതിനുശേഷമാണ് നമ്മളൊക്കെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കാണുമ്പോ ആൾക്കാർ വിചാരിക്കും കപ്പിൾസ് ഇങ്ങനെയാണ്, നമ്മൾ വ്ലോഗ് ഇങ്ങനെ ആവാ. അപ്പം ഇറ്റ്സ് നോട്ട് വാട്ട് യു സീ. പക്ഷെ നമ്മൾ കപ്പിൾ വ്ലോഗ് ഒക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേ നമുക്കൊന്നും വരത്തില്ല, നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇൻകംസ് ഒക്കെ കിട്ടുള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ ഞാനും ഇൻകം ആയിട്ടല്ല, നമ്മളൊരു പാഷൻ എന്നുള്ള രീതിയിൽ. യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും വ്ലോഗിങ് ഞാൻ എടുക്കാത്തതുകൊണ്ടാണ് എനിക്കിത് പറ്റിയത്. ശരി, ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ പോണ്. ബൈക്കിൽ യാത്രയാണ് എനിക്ക് ഇഷ്ടം ഏറ്റവും കൂടുതൽ, ബൈക്കിൽ യാത്രയാണ് ഇഷ്ടമാണ്. നിങ്ങൾ ബാംഗ്ലൂർ വന്ന ഒരു വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ബുള്ളറ്റ് എടുത്ത്. ആ ബുള്ളറ്റ് എടുത്ത് ബാംഗ്ലൂർ അല്ലേ വന്നത്? ഊട്ടി, ഊട്ടി ഊട്ടി. പിന്നെ ഞാൻ പണ്ട് വണ്ടി എടുത്ത് ബാംഗ്ലൂരും പണ്ടേ പോകാറുണ്ട്. അന്ന് ഞാൻ കണ്ടതാണ് ആ വീഡിയോ, നിങ്ങൾ അവിടെ ബുള്ളറ്റ് എടുത്തിട്ട്, സിൽവർ ബുള്ളറ്റ്. ഓക്കേ, പിന്നെ നിങ്ങൾ എന്ത് പാട്ടിന്റെ കാര്യത്തിലൊക്കെ? സിംഗിങ് സിംഗറാണ് എന്റെ ഫാദർ. എന്റെ ഫാദർ സിംഗർ ആണ്, കണ്ണൂർ സലീം. കണ്ണൂർ സലീം. അപ്പോ ഫാദർ ആയിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ സിംഗർ സിംഗിങ്. അതെ, എല്ലാരും സിംഗേഴ്സ് ആണ്. ഇതിലൊക്കെ പരിപാടിയിലൊക്കെ അതുണ്ട്. അപ്പോ ഇപ്പത്തെ സിറ്റുവേഷനിൽ ഞാന് നമ്മൾ ആദ്യം വീഡിയോസ് ഒക്കെ മാസത്തിൽ ഒരു 3-4 വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇടാറുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഇത്രയും യൂട്യൂബേഴ്സ് ഇല്ല, പിന്നെ നമുക്ക് ഇങ്ങനെ ഇൻകം എന്നുള്ള സംഭവം അറിയില്ലായിരുന്നു. നമ്മള് ജസ്റ്റ് ഇടാ, ഇങ്ങനെ കുറെ പേര് കാണുന്നുണ്ട്, 100 പേര് കണ്ടത്. യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് ഇപ്പൊ നോക്കാറില്ല. ഇപ്പൊ നമ്മള് യൂട്യൂബ് അപ്ലോഡ് ചെയ്തതിനു ശേഷം നമ്മള് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് പിന്നെ നെക്സ്റ്റ് വീഡിയോസിനുള്ള ആലോചന ആയിരിക്കും നമ്മുടെ. അത് കഴിഞ്ഞ് കണ്ടന്റ് ആലോചിച്ച് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, സിംഗിങ് ഇപ്പോ നമ്മളിപ്പോ ലോക്ക്ഡൗൺ ചെയ്തതിന് കൊറോണ സിറ്റുവേഷൻ വന്നതിന് ശേഷമാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അതെന്നുവെച്ചാൽ നമ്മൾ രണ്ടാളും ഫ്രീ ആയി, എനിക്ക് പ്രോഗ്രാംസ് ഇല്ല, ഇവളായാലും ഫ്രീ ആണ്, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, നമുക്ക് രണ്ടാക്കും അടുത്ത് നോക്കി നോക്കി അവസാനം നമുക്കൊരു കാര്യം ചെയ്യാം, യൂട്യൂബ് കുറച്ചും കൂടി കാറൊക്കെ എടുത്ത് വീടൊന്നും കറങ്ങി. നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. നമ്മള് ആ സമയത്തല്ലേ ഗുലുമാലിനെ വിളിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ കണ്ടു ഇത് എന്താ
ഇപ്പം ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യൂട്യൂബ് വേണോ സിംഗിങ് വേണോ എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ്. വെരി ബിസി അല്ല, യൂട്യൂബിൽ ഫുൾ ടൈം ആയതുകൊണ്ട് ഇപ്പൊ രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ആക്ച്വലി ഇങ്ങനെ ടൈം കിട്ടാറില്ല നമ്മളിപ്പോ. ഇതിപ്പോ ബിസിനസിന്റെ എൺപത് ദിവസം പോലെ നമ്മളിപ്പോ ഫുൾ ലോക്ക് ആയിരുന്നല്ലോ. അതുകൊണ്ട് അന്ന സമയത്ത് ആ സമയത്തൊന്നും നമ്മള് തുടങ്ങിയിട്ടില്ല. പിന്നെ പിന്നെ നമുക്ക് വലിയൊരു കാര്യം പറയാനുള്ളത് യൂട്യൂബ് കൊണ്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇപ്പോ കാലുത്തിയത്. അപ്പൊ നമ്മളെ പാർട്ട്ണർ ഷംനാസ്, അപ്പൊ അവനാണ് ഈ ഫീൽഡിലേക്ക്, അവന് ഇതുപോലെ ഇവിടുന്നാണ് നമ്മൾ ശരിക്കും പരിചയപ്പെട്ടത്. ഷംനാസിനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചായിരുന്നു ഇവിടെ. ഓ നിങ്ങളെ ആ ഇവിടെ. അപ്പൊ അങ്ങനെ ഇവിടുന്ന് ചെയ്ത് അങ്ങനെ പിന്നെ ഭയങ്കര കോണ്ടാക്ട് ആയി. പിന്നെ ബിസിനസിനെ കുറിച്ചൊക്കെ അവൻ ചോദിച്ചു. അങ്ങനെ പിന്നെ നിങ്ങൾ ഒരുമിച്ച യാത്രകൾ പിന്നെ കണ്ണൂരുകാരാണല്ലോ രണ്ടാളും. അപ്പോ പിന്നെ അവസാനം ഇപ്പൊ നമ്മള് 2021 ദുബായിൽ ഒരു ബ്രാഞ്ച് വലിയൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണം, ഒരു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഓപ്പൺ ചെയ്യും. നിങ്ങൾ എറണാകുളത്തുള്ള സെയിം പേരിൽ തന്നെയാണ്, ലാർക്ക് സ്റ്റുഡിയോ. ലാർക്ക് സ്റ്റുഡിയോന്റെ പേരിൽ തന്നെയാണ്, ബ്രാഞ്ചൈസി അല്ലല്ലോ. അപ്പോ ഇവര് പുതിയൊരു ഷോപ്പ് ദുബായിൽ തുടങ്ങാൻ പോവാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. ഇവർക്ക് നല്ലത്, അതായത് അവരുടെ ഷോപ്പ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക, നിങ്ങൾ കാരണമാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങിയത് തന്നെ. അതെ. അപ്പോ അടുത്ത വേറെന്താ പരിപാടി? എപ്പോഴാണ് ഇനി ബാക്കി ട്രിപ്പ് കാര്യങ്ങളൊക്കെ? ഇനി ബാക്കി ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വീഡിയോ നാളെ മറ്റന്നാളിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും യാത്ര. യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 ദിവസത്തെ യാത്രയായിരിക്കും. അപ്പം എന്താ പറയാ, നിങ്ങളൊക്കെ പോയില്ലേ, നിങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മളും പോയി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോ എന്തായാലും ആദർശിന്റെ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ആദർശിന് നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. അപ്പൊ ആദർശിന്റെ തുടക്കമാണ് ട്രാവലിംഗ് വീഡിയോസ് അല്ലേ? അതെ, ട്രാവലിംഗ്, ട്രാവലിംഗ് മെയിൻ ട്രാവലിംഗ് തുടക്കമാണ്. ബാംഗ്ലൂർ കുറച്ച് കറങ്ങിയെന്ന് മാത്രമേ പുറത്തേക്ക് ഇങ്ങനെ പോയി തുടങ്ങിയിരിക്കുകയാണ്. സിംഗപ്പൂർ, അങ്ങനെ ലോകം മൊത്തം ഇനി കറങ്ങാൻ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള എല്ലാ ആശംസകളും നേരെയാണ്, എല്ലാ സപ്പോർട്ടും നമ്മുടെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക ആ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആദർശിന്റെ അടുത്ത ട്രിപ്പിന്റെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അത് എന്തായാലും വെയിറ്റ് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ ആദർശിന്റെ വീഡിയോസ് ഒക്കെ. ട്രാവൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഷെയർ ചെയ്യുക. ട്രാവൽ ഫുഡാണ് ഞാൻ മെയിൻ ആയിട്ട്. ഫുഡുണ്ട്, ശരീരത്തിലൊന്നും കാണാനൊന്നുമില്ല, ഞാൻ തന്നെയാണ്. ആകെ വയറ് മാത്രമേ കുറച്ച് പുറത്തേക്കുള്ളൂ, ബാക്കി ഫുഡുണ്ട്. എന്തായാലും ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കാണാത്ത ആൾക്കാർ എന്തായാലും കേറി കാണാം. താങ്ക് യു ബ്രോ, കണ്ടതിൽ സന്തോഷം. താങ്ക് യു.